വെൽക്കം ബാക്ക്. ട്രക്കും ബസ്സും ഒക്കെ മിക്കവർക്കും ഇഷ്ടമുള്ള വാഹനങ്ങളാണ്. പലർക്കും വല്ലാത്തൊരു ആരാധനയുമാണ് ആ ഒരു എക്സ്ട്രാ ലാർജ് സൈസും എഞ്ചിൻ സൗണ്ടും ഇടയ്ക്കിടെയുള്ളൊരു ഹിസ്സിംഗ് സൗണ്ടും തലയെടുപ്പും എല്ലാം കൂടി ഒരു ആനച്ചന്തം എന്ന് പറയാം. എൻ്റെയും വണ്ടി പ്രണയം തുടങ്ങിയത് ബസ്സിൽ നിന്നാണെന്ന് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. എല്ലാം ഹെവി ഐറ്റംസ് ആണ് ഇതിൽ. ഈ ഹെവി ഐറ്റത്തിന് നിർത്താനുള്ള ബ്രേക്കും അതുപോലെ തന്നെ ഹെവി ഡ്യൂട്ടി ആയിരിക്കുമല്ലോ. അതുകൊണ്ടാണ് അത് മറ്റു വണ്ടികളിലൊന്നും കാണാത്ത തരത്തിലുള്ള എയർ ബ്രേക്ക് ആയത്. പക്ഷെ അതിൽ എയർ ബ്രേക്ക് മാത്രമല്ല, സ്പ്രിംഗ് ബ്രേക്കും ഉണ്ടെന്ന് അറിയാമോ? അപ്പോൾ അങ്ങനെ വ്യത്യസ്തമായ എയർ ബ്രേക്ക് ആൻഡ് സ്പ്രിംഗ് ബ്രേക്ക് സിസ്റ്റത്തിനെ ഇന്നൊന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത് അതിൻ്റെ പാർട്സും വർക്കിങ്ങും ഒക്കെ മനസ്സിലാക്കാം. ആയിരത്തി 1872 ജോർജ് വെസ്റ്റിംഗ് ഹൗസ് എന്ന അമേരിക്കൻ എഞ്ചിനീയറാണ് ഇന്ന് കാണുന്ന തരത്തിലുള്ള എയർ ബ്രേക്ക് കണ്ടുപിടിച്ചത്. അതും റെയിൽവേക്ക് വേണ്ടിയിട്ടായിരുന്നു. സേഫർ എയർ ബ്രേക്ക് എന്നാണ് അന്ന് അതിന് പറഞ്ഞത്. എയർ ലീക്കായി പോയാൽ തന്നെ ബ്രേക്ക് തനിയെ അപ്ലൈ ആവുന്ന തരത്തിലുള്ളതാണിത് എന്നതാണ് കാരണം. ഇന്നും അത് തന്നെയാണ് ട്രക്കിലും ബസ്സിലും ഉപയോഗിക്കുന്നത്. എന്തുകൊണ്ട് വലിയ വാഹനങ്ങളിൽ എയർ ബ്രേക്ക്, കാറിലും ബൈക്കിലും ഉള്ള തരം ഹൈഡ്രോളിക് ഫ്ലൂയിഡ് ബ്രേക്ക് പോരെ എന്നൊരു ചോദ്യം മനസ്സിലുണ്ടാവാം. രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, ഹൈഡ്രോളിക് ബ്രേക്കിന് ലോഡും കയറ്റി പോകുന്ന ട്രക്ക് നിർത്താൻ വേണ്ട പവർ കൊടുക്കാൻ കഴിയില്ല എന്നത് തന്നെയാണ്. നമ്മൾ കൊടുക്കുന്ന ഫോഴ്സിനെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്താണല്ലോ അപ്പുറത്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന് പരിമിതികളുണ്ട്. എന്നിട്ടും അത്യാവശ്യം പവർ കാറുകളിൽ കിട്ടുന്നത് അതിനെ വാക്യൂം കൊണ്ട് ബൂസ്റ്റ് ചെയ്താണ്. പെട്രോൾ കാറുകളിൽ എഞ്ചിനിൽ ഇൻടേക്ക് മാനിഫോൾഡ് ഭാഗത്ത് നിന്ന് നാച്ചുറലി ഈ വാക്യൂം പവർ കിട്ടും ത്രോട്ടിൽ വിടുമ്പോൾ. പക്ഷേ ഡീസൽ കാറുകളിൽ ത്രോട്ടിൽ വാൽവ് ഇല്ലാത്തതുകൊണ്ട് ആദ്യം നിന്ന് വാക്യൂം കിട്ടില്ല. അതുകൊണ്ടൊരു സെപ്പറേറ്റ് പമ്പ് വെച്ചാണ് വാക്യൂം ക്രിയേറ്റ് ചെയ്യുന്നത് ബ്രേക്ക് ബൂസ്റ്റ് ചെയ്യാൻ. ഡീസൽ എഞ്ചിൻ ഉപയോഗിക്കുന്ന വലിയ വാഹനങ്ങളിൽ ഈ സെയിം പ്രശ്നമുണ്ട്. എഞ്ചിനിൽ നിന്ന് വാക്യൂം കിട്ടില്ല, പ്രത്യേകം പമ്പ് വെച്ച് അതുണ്ടാക്കേണ്ടി വരും. അപ്പോൾ പിന്നെ എയർ പമ്പ് ചെയ്യാൻ ഒരു എയർ പമ്പ് വയ്ക്കുന്നതാണ് നല്ലത്. രണ്ടാമത്തെ കാരണം സേഫ്റ്റി തന്നെയാണ്. ഫ്ലൂയിഡ് ലീക്കായി ബ്രേക്ക് ഇല്ലാത്ത അവസ്ഥ ഹെവി ലോഡ് കയറ്റിയ ഒരു ട്രക്കിൽ അഫോർഡ് ചെയ്യാൻ കഴിയാത്ത കാര്യമാണ്. എയർ ആവുമ്പോൾ ചെറിയ ലീക്കൊന്നും പ്രശ്നമല്ല, എയർ കംപ്രസർ അതിനെ മറികടക്കാനുള്ള എയർ പമ്പ് ചെയ്തോളും. ഇനി കംപ്രസറും ഫെയിലായി ലീക്കും വലുതാണെങ്കിലും പ്രശ്നമില്ല, ബ്രേക്ക് ഇല്ലാത്ത അവസ്ഥ വരില്ല. എയർ പ്രഷർ ഒരു പരിധിയിൽ കൂടുതൽ കുറയുമ്പോൾ തന്നെ ബ്രേക്ക് തനിയെ അപ്ലൈ ആവും. അതാണ് എയർ ബ്രേക്കിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയും വലിയ വാഹനങ്ങളിൽ ഇത് യൂസ് ചെയ്യാനുള്ള പ്രധാന കാരണവും. എയർ ബ്രേക്കിൻ്റെ ഭാഗങ്ങൾ ആദ്യം നോക്കാം. എയർ ബ്രേക്ക് എന്നാൽ കംപ്രസ്ഡ് എയർ ബ്രേക്ക് എന്നാണ് മനസ്സിലാക്കേണ്ടത്. കംപ്രസ്ഡ് എയറിൻ്റെ ശക്തിയിലാണിത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരു എയർ കംപ്രസർ എഞ്ചിൻ്റെ പവറിൽ വർക്ക് ചെയ്യുന്നുണ്ടാവും. അത് എ സി കംപ്രസറിൻ്റെ ടൈപ്പിലും നോർമൽ എഞ്ചിൻ്റെ ടൈപ്പിലും ഉണ്ട്. കംപ്രസർ ഹൈ പ്രഷറിലാക്കുന്ന കംപ്രസ്ഡ് എയർ സ്റ്റോർ ചെയ്യാൻ ടാങ്കുകളുണ്ട്. രണ്ടും നാലും അതിൽ കൂടുതലും ടാങ്കുകൾ ഉണ്ടാവാം. അത് വണ്ടിയുടെ സൈസ് അനുസരിച്ച് കൂടും. ഈ കംപ്രസ്ഡ് എയർ ബ്രേക്കുകളിലേക്ക് എത്തുന്നത് കൺട്രോൾ ചെയ്യാൻ അഥവാ ബ്രേക്ക് കൺട്രോൾ ചെയ്യാൻ രണ്ട് സംഗതികളുണ്ട്. ഒന്ന് കാലുകൊണ്ട് പ്രവർത്തിപ്പിക്കുന്ന ബ്രേക്ക് പെഡൽ, ഫുഡ് വാൽവ് എന്ന് പറയും. പിന്നൊന്ന് കൈകൊണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന നോബാണ്, ഹാൻഡ് ബ്രേക്ക് അല്ലെങ്കിൽ പാർക്കിംഗ് ബ്രേക്ക്. എയർ വീലിലെ ബ്രേക്കുകളിലേക്ക് എത്തും മുമ്പ് കടന്നു പോകുന്ന റിലേ വാൽവുകളാണിത്. കംപ്രസ്ഡ് എയറിന്റെ പവറിനെ മെക്കാനിക്കൽ മൂവ്മെന്റ് ആക്കുന്ന ഭാഗമാണിത് ബ്രേക്ക് ചേംബർ. ഇത് രണ്ട് ടൈപ്പുണ്ട്, സർവീസ് ബ്രേക്ക് ചേംബറും സ്പ്രിംഗ് ബ്രേക്ക് ചേംബറും. കംപ്രസ്ഡ് എയറിന്റെ രൂപത്തിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന എനർജിയെ വണ്ടി നിർത്താനുള്ള മെക്കാനിക്കൽ എനർജി ആക്കി മാറ്റുന്ന സ്ഥലം. അപ്പോൾ അങ്ങനെ ഉണ്ടാവുന്ന മെക്കാനിക്കൽ എനർജി കൊണ്ട് ഈ ബ്രേക്ക് ഡ്രമ്മിൽ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നു. ഇത്രയുമാണ് മെയിൻ പാർട്സ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം വർക്കിംഗ് ഡീറ്റെയിൽ ആയി മനസ്സിലാക്കാം. കംപ്രസർ എങ്ങനെ എയർ പമ്പ് ചെയ്യുന്നു എന്നത് മുതൽ തുടങ്ങേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം കാർ എ സിയുടെ വർക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ എ സി കംപ്രസറിനെ പറ്റി വിശദമായിട്ട് പറഞ്ഞിരുന്നു. അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം. അതുപോലൊരു കംപ്രഷൻ തന്നെയാണ് ഇവിടെ നടക്കുന്നത്. പിന്നെ നോർമൽ എഞ്ചിൻ പോലെയുള്ള കംപ്രസർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നും പ്രത്യേകം പറയേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. എഞ്ചിനെ പറ്റിയും ഒത്തിരി വീഡിയോകൾ ചെയ്തു കഴിഞ്ഞു. കംപ്രസറിൽ നിന്ന് വരുന്ന എയർ സ്റ്റോർ ചെയ്യുന്നത് ഈ ടാങ്കുകളിലാണെന്ന് പറഞ്ഞു. പ്രൈമറി ടാങ്കും സെക്കൻഡറി ടാങ്കും ഉണ്ട്. പിന്നിലെ മെയിൻ ബ്രേക്കുകളിലേക്കാണ് പ്രൈമറി ടാങ്കിൽ നിന്ന് എയർ ചെല്ലുന്നത്. സെക്കൻഡറി ടാങ്കിൽ നിന്ന് ഫ്രണ്ട് ബ്രേക്കുകളിലേക്കും എമർജൻസി പാർക്കിംഗ് ബ്രേക്കുകളിലേക്കും. 105 മുതൽ 135 PSI വരെയാണ് നോർമലി ടാങ്കിലെ എയർ പ്രഷർ. പക്ഷേ കംപ്രസർ തുടർച്ചയായിട്ട് എയർ പമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നതുകൊണ്ട് അതിലും കൂടാം. അപ്പോൾ അതിന് സേഫ്റ്റി വാൽവ് വെച്ചിട്ടുണ്ട്. 150 PSI ആകുമ്പോൾ അത് ഓപ്പണായി എക്സസ് പ്രഷർ റിലീസ് ചെയ്യും. ഇടയ്ക്കിടെ നീണ്ട ശക്തമായ ഒരു ഹിസ്സിംഗ് സൗണ്ട് കേൾക്കുന്നത് ഇതാണ്. അങ്ങനെ ടാങ്കിൽ സ്റ്റോർ ചെയ്യപ്പെടുന്ന എയറിനെ ബ്രേക്കിലേക്ക് തുറന്നു കൊടുക്കുന്ന വാൽവാണ് ബ്രേക്ക് പെഡലിലുള്ള ഫുഡ് വാൽവ്. പ്രൈമറി ടാങ്കിൽ നിന്നും സെക്കൻഡറി ടാങ്കിൽ നിന്നും പ്രത്യേകം ട്യൂബുകളിലൂടെയാണ് ഫുഡ് വാൽവിലേക്ക് എയർ എത്തുന്നത്. ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ സെക്കൻഡറി ടാങ്കിൽ നിന്നുള്ള എയർ നേരെ ഫ്രണ്ട് ബ്രേക്കിലേക്കും പ്രൈമറി ടാങ്കിൽ നിന്നുള്ളത് പിന്നിലെ ബ്രേക്കിന് വേണ്ടിയിട്ടാണ് പോകുന്നത്.
അതായത് ഒരു വാൽവ് ബോഡിയിൽ തന്നെ രണ്ട് പ്രത്യേകം ലൈനാണ് ഫ്രണ്ട് റിയർ ബ്രേക്കുകൾക്ക്. ബ്രേക്ക് ചേമ്പറുകളും രണ്ട് ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, സർവീസ് ബ്രേക്ക് ചേമ്പറും സ്പ്രിംഗ് ബ്രേക്ക് ചേമ്പറും. അതിൽ സർവീസ് ബ്രേക്ക് ആണ് ഫ്രണ്ട് വീലിൽ വരുന്നത്, അതായത് സ്റ്റിയറിംഗ് ഉള്ള വീലുകൾ. തമ്മിൽ സിമ്പിള് ഈ ബ്രേക്കാണ്. ഒരു റബ്ബർ ഡയഫ്രാം, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു മെറ്റൽ പ്ലേറ്റ്, അതിൻ്റെ തുടർച്ചയായി ഒരു പുഷ് റോഡ്, പിന്നെ ഒരു സ്പ്രിങ്ങും. ഈ റബ്ബർ ഡയഫ്രമാണ് കംപ്രസ്ഡ് എയറിൻ്റെ ശക്തി മുഴുവൻ താങ്ങേണ്ടത്. അത് നൈലോൺ ഫാബ്രിക് കൊണ്ട് റീഇൻഫോഴ്സ് ചെയ്തതാണ്. കംപ്രസ്ഡ് എയർ ഉള്ളിലേക്ക് വരുന്ന എയർ ലൈനാണിത്. അപ്പോൾ ചേമ്പറിൻ്റെ ഈ ഭാഗമാണ് കംപ്രസ്ഡ് എയർ നിറയുന്ന സ്ഥലം. ഇത് ചേമ്പർ വണ്ടിയിൽ സ്ട്രോങ് ആയിട്ട് ഉറപ്പിക്കാനുള്ള മൗണ്ടിങ് ബോൾസ്. ഇതാണ് ഡയഫ്രത്തിൻ്റെയും പിസ്റ്റിൻ്റെയും നോർമൽ പൊസിഷൻ. കംപ്രസ്ഡ് എയർ ഈ ചേമ്പറിനുള്ളിലേക്ക് വന്നില്ലെങ്കിൽ ഈ സ്പ്രിങ്ങിൻ്റെ ബലത്തിൽ ഇതിങ്ങനെ നിൽക്കും. ബ്രേക്ക് പെഡൽ അമർത്തുമ്പോൾ അവിടുത്തെ വാൽവ് ഓപ്പണായി ടാങ്കിലെ കംപ്രസ്ഡ് എയർ ഇതിനുള്ളിലേക്ക് എത്തുമ്പോൾ അത് ഈ ഡയഫ്രത്തിൽ പ്രഷർ ചെലുത്തി ആ സ്പ്രിങ്ങിൻ്റെ ബലത്തിനെ മറികടന്ന് ഡയഫ്രത്തിനെ തള്ളി നീക്കുന്നു. അങ്ങനെ നമുക്ക് ബ്രേക്കിനെ പ്രവർത്തിപ്പിക്കാനുള്ള മെക്കാനിക്കൽ മൂവ്മെൻ്റ് ഉണ്ടാകുന്നു. പെഡലിൽ നിന്ന് കാല് മാറ്റുമ്പോൾ ടാങ്കിൽ നിന്നുള്ള കംപ്രസ്ഡ് എയർ സപ്ലൈ സ്റ്റോപ്പ് ആവും. പക്ഷേ ഈ ചേമ്പറിനുള്ളിലും ഫുഡ് വാൽവിന് ശേഷവുമുള്ള ലൈനിലും വന്ന കംപ്രസ്ഡ് എയർ നിൽക്കുകയാണ്. അതുകൊണ്ട് ഈ ഡയഫ്രം തിരികെ നോർമൽ പൊസിഷനിലേക്ക് പോവില്ല. പക്ഷേ ഫുഡ് വാൽവ് ക്ലോസ് ആവുന്ന ടൈമിൽ തന്നെ ഈ ലൈനിലും ചേമ്പറിലുള്ള കംപ്രസ്ഡ് എയറിനെ റിലീസ് ചെയ്യാനുള്ള ഒരു വാൽവ് ഫുഡ് വാൽവിന് അടിയിൽ ഓപ്പൺ ആകും. അതുവഴി ആ എയർ വണ്ടിക്കടിയിലേക്ക് എസ്കേപ്പ് ആവും. അതാണ് വലിയ വണ്ടികൾ ബ്രേക്ക് ചെയ്യുമ്പോൾ നമ്മൾ കേൾക്കുന്ന ഈ ട്രേഡ് മാർക്ക് ഹിസ്സിംഗ് സൗണ്ട്. ബ്രേക്ക് ചവിട്ടി വിടുമ്പോൾ യൂസ് ചെയ്ത എയർ എസ്കേപ്പ് ആവുന്നതാണ്. അതായത് എയർ വന്ന വഴി തന്നെ ചേമ്പറിൽ നിന്ന് ഇറങ്ങിപ്പോകും. ഡയഫ്രമും പുഷറോഡും എല്ലാം ഈ സ്പ്രിങ്ങിന്റെ തള്ളുകൊണ്ട് തിരികെ നോർമൽ പൊസിഷനിലേക്ക് വരും. ഈ ഒരു ആവശ്യത്തിനുള്ളതായതുകൊണ്ട് തന്നെയാണ് ഈ സ്പ്രിങ്ങിന് റിട്ടേൺ സ്പ്രിംഗ് എന്ന് പറയുന്നത്. ഇത് സിമ്പിൾ ബ്രേക്ക് ആണെന്ന് പറഞ്ഞു. ബ്രേക്ക് പെഡൽ ചവിട്ടുമ്പോൾ അഥവാ കംപ്രസ്ഡ് എയർ കൊടുക്കുമ്പോൾ പുഷറോഡ് പുറത്തേക്ക് തള്ളും, അത് റിലീസ് ചെയ്യുമ്പോൾ തിരികെ നോർമൽ പൊസിഷനിലേക്കും പോകും. ഇതേ സമയത്ത് തന്നെ ബാക്കിലെ ബ്രേക്കും വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് സ്പ്രിംഗ് ബ്രേക്ക് എന്നാണ് പറയുന്നത്. ഇവിടെ രണ്ട് ചേമ്പറുണ്ട്. ഇപ്പോൾ കണ്ട പോലുള്ള സർവീസ് ബ്രേക്ക് ചേമ്പറിന്റെ കൂടെ ഒരു ചേമ്പറും കൂടി ഉൾപ്പെടുത്തിയതാണിത്. ആ എക്സ്ട്രാ വന്നതാണ് സ്പ്രിംഗ് ബ്രേക്ക്. ഇത് പിന്നിലെ വീലുകളിലാണ് ഉപയോഗിക്കുന്നത്. ഇതിലും സർവീസ് ബ്രേക്ക് ഇപ്പോൾ കണ്ട പോലെ തന്നെ വർക്ക് ചെയ്യും. പക്ഷേ വർക്ക് ചെയ്യാനുള്ള കംപ്രസ്ഡ് എയർ വരുന്നത് സർവീസ് ബ്രേക്കിൽ കണ്ട പോലെ ഫുഡ് വാൽവിൽ നിന്നല്ല, ഫുഡ് വാൽവിൽ നിന്ന് ഒരു റിലേ വാൽവിലേക്കാണ് എയർ എത്തുന്നത്. അത് പക്ഷേ കൺട്രോൾ ലൈൻ എന്നാണ് പറയുന്നത്. കാരണം ആ എയർ ഈ ഒരു വാൽവിനെ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. അത് ചെറിയ ലൈനും ആയിരിക്കും. ഈ റിലേ വാൽവിലേക്ക് പ്രൈമറി ടാങ്കിൽ നിന്ന് എയർ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് ബ്രേക്ക് ചേമ്പറുകളിലേക്കും. അപ്പോൾ ഫുഡ് വാൽവ് ഈ റിലേ വാൽവിനെ ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ ടാങ്കിൽ നിന്ന് സ്പ്രിംഗ് ബ്രേക്കിലെ സർവീസ് ബ്രേക്ക് ചേമ്പറിലേക്ക് കംപ്രസ്ഡ് എയർ എത്തുന്നു. ഡയഫ്രം മൂവ് ചെയ്യുന്നു. ഫുഡ് വാൽവിൽ നിന്ന് ഒത്തിരി അകലത്തിലാണല്ലോ ഈ പിന്നിലെ ബ്രേക്കുകൾ. അപ്പോൾ എയറിൻ്റെ ലൈനും നല്ല നീളത്തിൽ വേണ്ടിവരും. ബ്രേക്ക് അപ്ലൈ ചെയ്ത് കംപ്രസ്ഡ് എയർ ലൈനിലും ചേമ്പറിലും നിറഞ്ഞ് ബ്രേക്ക് അപ്ലൈ ആവാൻ അല്പം കാലതാമസം എടുക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ റിമോട്ടായിട്ട് വീലുകൾക്കടുത്ത് ഒരു വാൽവ് വെച്ച് ചേമ്പറുകളിലേക്ക് ടാങ്കിൽ നിന്ന് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ വണ്ടിയുടെ മുന്നിൽ വരെ പോകാതെ എയറിന് പെട്ടെന്ന് ബ്രേക്കിലേക്ക് എത്താം. ഫ്രണ്ട് ചേമ്പറിലെ എയർ പുറത്തേക്ക് കളയുന്നതിനൊപ്പം ഈ കൺട്രോൾ ലൈനിലെ എയറും ഫുഡ് വാൽവ് റിലീസ് ചെയ്യും. അപ്പോൾ റിലേ വാൽവിൽ തന്നെ പിന്നിലെ എയർ പുറത്തേക്ക് റിലീസ് ചെയ്യപ്പെടും. അടുത്ത ചേമ്പറാണ് ശരിക്കുള്ള സ്പ്രിംഗ് ബ്രേക്ക് ചേമ്പർ. ഇത് ഇതിൻ്റെ നോർമൽ പൊസിഷൻ അല്ല. സർവീസ് ബ്രേക്ക് ചേമ്പറിൽ ഡയഫ്രത്തിന് മുന്നിലാണ് എയർ കയറുന്നതെങ്കിൽ സ്പ്രിംഗ് ചേമ്പറിൽ ഡയഫ്രത്തിന് പിന്നിലായാണ് എയർ കയറുന്നത് എന്ന് എയർലൈനിന്റെ പ്ലേസിംഗ് കൊണ്ട് മനസ്സിലായി കാണും. കംപ്രസ്ഡ് എയർ കയറ്റിയാണ് അതിനെ ഇങ്ങനെ നിർത്തിയിരിക്കുന്നത്. ആ എയർ റിലീസ് ചെയ്യുമ്പോൾ അപ്പുറത്തെ ഹെവി ഡ്യൂട്ടി സ്പ്രിങ്ങിന്റെ ശക്തിയിൽ മറ്റ് രണ്ട് സ്പ്രിങ്ങുകളെയും തള്ളി നീക്കി പുഷറോഡിനെ പുഷ് ചെയ്ത് പുറത്തേക്ക് നീക്കും, അഥവാ ബ്രേക്ക് അപ്ലൈ ചെയ്യിക്കും. അതായത് സർവീസ് ബ്രേക്കിൽ കംപ്രസ്ഡ് എയർ കൊടുക്കുമ്പോഴാണ് ബ്രേക്ക് അപ്ലൈ ആവുന്നതെങ്കിൽ സ്പ്രിംഗ് ബ്രേക്കിൽ അത് കൊടുക്കാതിരിക്കുമ്പോഴാണ് ബ്രേക്ക് അപ്ലൈ ആവുന്നത്. അതായത് സ്പ്രിംഗ് ബ്രേക്ക് പേര് പോലെ തന്നെ സ്പ്രിങ്ങിന്റെ ശക്തിയിലാണ് ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നത്. വളരെ ശക്തിയേറിയ സ്പ്രിങ്ങാണ് ആ സ്പ്രിംഗ് ചേമ്പറിൽ ഇരിക്കുന്നത്. 900 kg ഫോഴ്സ് വരെ കൊടുക്കാൻ കഴിയുന്ന സ്പ്രിംഗ്. ഡയഫ്രത്തിന് പിന്നിൽ കംപ്രസ്ഡ് എയർ കൊടുത്താണ് ഈ സ്പ്രിങ്ങിനെ കംപ്രസ് ചെയ്ത് ബ്രേക്ക് റിലീസ് ചെയ്യുന്നത്. അതായത് വണ്ടി ഓടുമ്പോഴെല്ലാം കംപ്രസ്ഡ് എയറിന്റെ ശക്തിയിൽ ഇത് ഇങ്ങനെ ഇരിക്കുകയാണ്. എയർ പ്രഷർ കുറയുമ്പോൾ അത് പതിയെ തിരികെ ഇറങ്ങി തുടങ്ങും. എയർ ബ്രേക്കിൽ എയർ ഇല്ല എന്ന് പറഞ്ഞ് ബ്രേക്ക് കിട്ടാതിരിക്കില്ല. എയർ പ്രഷർ ഉണ്ടെങ്കിൽ സർവീസ് ബ്രേക്ക് വർക്കാവും, ഇല്ലെങ്കിൽ സ്പ്രിംഗ് ബ്രേക്ക് ഓട്ടോമാറ്റിക്കലി വർക്കാവും. എങ്ങനെയായാലും ഹെവി ലോഡും കൊണ്ട് പോകുന്ന ട്രക്ക് നിൽക്കും. ബ്രേക്കിന്റെ ബാക്കി ഭാഗങ്ങൾ നേരെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിലേക്ക് വരാം. സ്പ്രിംഗ് ബ്രേക്ക് ഉപയോഗിക്കുന്നത് ഇത്തരത്തിൽ എമർജൻസി ബ്രേക്ക് ആയിട്ട് മാത്രമല്ല, പാർക്കിംഗ് ബ്രേക്ക് ഇത് തന്നെയാണ്. അതിൻ്റെ നോബാണിത്. ഇത്തരത്തിൽ താഴെയായും ഡാഷിലിരിക്കുന്ന രീതിയിലും വരും. അത് ഓപ്പറേറ്റ് ചെയ്ത് സ്പ്രിംഗ് ചേമ്പറിലേക്കുള്ള കംപ്രസ്ഡ് എയർ ഫ്ലോ കൺട്രോൾ ചെയ്യാം. നേരത്തെ കണ്ട പോലെ ഒരു റിലേ വാൽവ് വെച്ച് തന്നെയാണ് ഇതും കൺട്രോൾ ചെയ്യുന്നത്. സെക്കൻഡറി ടാങ്കിൽ നിന്നാണ് സ്പ്രിംഗ് ബ്രേക്കിലേക്കുള്ള എയർ പോകുന്നത്.
അപ്പോൾ പാർക്ക് നോബ് ഒരു കൺട്രോൾ ലൈൻ വഴി എയർ കടത്തിവിട്ട് ഈ റിലേ വാൽവിനെ ഓപ്പൺ ചെയ്യുന്നു. അത് ടാങ്കിൽ നിന്ന് കംപ്രസ്ഡ് എയറിനെ ചേമ്പറിനുള്ളിൽ എത്തിക്കുന്നു, ബ്രേക്ക് റിലീസ് ചെയ്യുന്നു. പാർക്കിംഗ് ബ്രേക്ക് അപ്ലൈ ചെയ്യേണ്ട ടൈമിൽ നോബ് മുഖേന റിലേ വാൽവ് ക്ലോസ് ചെയ്യുന്നു, ലൈനിലെയും ചേമ്പറിലെയും എയറിനെ പുറത്ത് കളയുന്നു, ബ്രേക്ക് അപ്ലൈ ആവുന്നു. ഈ വ്യത്യസ്തമായ സൗണ്ടുകൾ എയർ ചേമ്പറിൽ കയറുന്നതിന്റെയും പിന്നെ പുറത്തേക്ക് കളയുന്നതിന്റെയാണ്. ഇതുവരെ പുഷ് റോഡിന്റെ മൂവ്മെന്റ് മാത്രമേ കണ്ടുള്ളൂ, അത് ബ്രേക്കിംഗ് ആയി മാറുന്നത് ഇവിടെയാണ്. ഇത് രണ്ടും ബ്രേക്ക് ഷൂസ് ആണ്. ബൈക്കിലെ ഡ്രം ബ്രേക്ക് കണ്ടിട്ടുള്ളവർക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാവും. അതുപോലെ തന്നെയാണ് ഇതിന്റെയും വർക്കിംഗ്. ബ്രേക്ക് ഷൂസിന്റെ ഈ പിൻഭാഗം രണ്ട് പിന്നുകളിൽ നിർത്തിയിരിക്കുന്നു. ഇവിടം രണ്ട് റോളറുകളുടെ പിന്നിന് പുറത്തും രണ്ട് ഭാഗത്തും റിട്ടേൺ സ്പ്രിംഗ് കൊണ്ട് രണ്ട് ഷൂസിനെയും തമ്മിൽ ടൈറ്റാക്കി നിർത്തിയിരിക്കും. വീലും ടയറും ഉറപ്പിച്ചിരിക്കുന്ന ഹബിലെ ബ്രേക്ക് ഡ്രമ്മാണ് ഈ കാണുന്നത്. അതിനുള്ളിലാണ് ഈ ബ്രേക്ക് ഷൂസ് നിൽക്കുന്നത്. ഈ കാണുന്ന ഭാഗം റൊട്ടേറ്റ് ചെയ്താണ് ഈ ബ്രേക്ക് ഷൂസിനെ തമ്മിൽ അകറ്റി ഡ്രമ്മിൽ പിടിപ്പിച്ച് വീല് നിർത്തുന്നത്. അതിന്റെ രൂപം കൊണ്ട് തന്നെ അതിനെ എസ് കാം എന്ന് പറയും. ഷൂസിന് പുറത്ത് കാണുന്നത് ഡ്രമ്മിൽ ഒരഞ്ഞ് അതിനെ പിടിച്ചു നിർത്താനുള്ള ഫ്രിക്ഷൻ മെറ്റീരിയലാണ്. അതിന് ബ്രേക്ക് ലൈനിങ് എന്ന് പറയും. ടൺ കണക്കിന് വെയിറ്റും കൊണ്ടുപോകുന്ന ട്രക്കിനെ സ്റ്റോപ്പ് ചെയ്യുക എന്ന ഉത്തരവാദിത്തം അവസാനം നടപ്പിലാക്കുന്നത് ഈ ലൈനിങ്ങുകളാണ്. ഈ എസ് കാമിനെ റൊട്ടേറ്റ് ചെയ്യിക്കുന്നത് ഈ ലിവറാണ്. പുഷ് റോഡിന്റെ ലിനിയർ മൂവ്മെന്റിനെ റൊട്ടേഷനിലാക്കുന്നത് ഇത് തന്നെയാണ്. സ്ലാക്ക് അഡ്ജസ്റ്റർ എന്നാണ് ഇതിന്റെ പേര്. ഈ ബ്രേക്ക് ലൈനിങ് ഒരഞ്ഞു തീരുന്നതിനനുസരിച്ച് ഈ ലിവർ സ്വയം അഡ്ജസ്റ്റ് ആകും. അങ്ങനെയാണ് ആ പേര് വന്നത്. അത് കറക്റ്റ് പൊസിഷനിൽ നിന്നില്ലെങ്കിൽ ബ്രേക്ക് ലൈനിങ്ങും ബ്രേക്ക് ഡ്രമ്മും തമ്മിലുള്ള അകലം കൂടും, ലൈനിങ് ഡ്രമ്മിൽ പിടിക്കാതെ വരും, വണ്ടി നിൽക്കാതെയും വരും. എയർ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ബ്രേക്ക് അപ്ലൈ ആവും എന്ന് പറഞ്ഞെങ്കിലും ഇതിന്റെ അഡ്ജസ്റ്റ്മെന്റ് കറക്റ്റ് അല്ലെങ്കിൽ പുഷ് റോഡ് തള്ളും, പക്ഷേ ബ്രേക്ക് പിടിക്കില്ല എന്ന അവസ്ഥ വരും. ഇതാണ് ഇതിന്റെ ഒരു ടോപ്പ് വ്യൂ. സ്ലാക്ക് അഡ്ജസ്റ്റർ ഡ്രമ്മിൽ നിന്ന് ഒരല്പം മാറിയാണ് നിൽക്കുക. അതിൽ നിന്നൊരു ഷാഫ്റ്റ് ഡ്രമ്മിനകത്ത് വരെ ചെന്നാണ് എസ് കാമിനെ റൊട്ടേറ്റ് ചെയ്യുന്നത്. ഇത് ഡ്രം ബ്രേക്കാണ്. ഡിസ്ക് ബ്രേക്കും ഉണ്ട് എയർ ബ്രേക്കിൽ. കൂടുതൽ കോമണും എക്സ്പ്ലെയിൻ ചെയ്യാൻ എളുപ്പവും ആയതുകൊണ്ടാണ് ഡ്രം ബ്രേക്ക് കാണിച്ചത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള ടെക്നോളജി എക്സ്പ്ലെയിനിങ് വീഡിയോസ് ചാനലിൽ ഒത്തിരി ഉണ്ട്. ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ കാണുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.